മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ഇന്ന് അണക്കെട്ടിൽ പരിശോധനയ്ക്കെത്തും. കാലവർഷത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് സന്ദർശനം. മുൻയോഗങ്ങളിൽ കേരളം ഉന്നയിച്ച പ്രധാന ആവശ്യമായ ഷട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള മാർഗരേഖ കേന്ദ്ര ജല കമ്മീഷന് തമിഴ്നാട് സമർപ്പിച്ചിട്ടുണ്ട്. ക്രിസ്റ്റി എം തോമസ് ചേരികയാണ് വിശദാംശങ്ങളുമായി. ക്രിസ്റ്റി, എപ്പോഴാണ് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അണക്കെട്ടിൽ പരിശോധനയ്ക്ക് എത്തുക? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത്? അൻസു, രാവിലെ 11 മണിയോടെയാണ് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുക. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ ഗുൽഷൻ രാജ് ചെയർമാനായ സമിതിയിൽ കേരളത്തിൽ നിന്ന് ജലവിഭവ സെക്രട്ടറി ബി അശോക്, തമിഴ്നാടിന്റെ പ്രതിനിധികൾ കെ എസ് പ്രഭാകർ എന്നിവരാണ് ഈ പരിശോധനയിൽ പങ്കെടുക്കുക. നിലവിലെ മുല്ലപ്പെരിയാറിലെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിന് മാർഗരേഖകൾ ഒന്നും തന്നെയില്ല. കേരളത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസമാണ് തമിഴ്നാട് മാർഗരേഖ തയ്യാറാക്കി ജല കമ്മീഷന് നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ സന്ദർശനത്തിൽ മാർഗരേഖയെക്കുറിച്ച് ജല കമ്മീഷൻ വിശദീകരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഷട്ടർ പ്രവർത്തന മാർഗരേഖയെക്കുറിച്ചുള്ള കേരളത്തിന്റെ അഭിപ്രായവും ആരായാനുള്ള സാധ്യതകളുണ്ട്. മൂന്നംഗ മേൽനോട്ട സമിതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ തമിഴ്നാടിന്റെ ഷട്ടർ ഓപ്പറേറ്റിംഗ് മാനുവൽ ഔദ്യോഗികമായി ഈ പരിശോധനയ്ക്ക് ശേഷം അംഗീകരിക്കാനും ഇടയുണ്ട്. ബേബി ഡാം ബലപ്പെടുത്തുന്ന കാര്യവും വള്ളക്കടവ് ചപ്പാത്ത് വഴിയുള്ള റോഡിന്റെ വിഷയവും യോഗത്തിൽ തമിഴ്നാട് ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം 3 മണിക്ക് കുമളിയിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായ കാര്യങ്ങൾ, അതിന്റെ വിശദീകരണ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അനുസരിച്ച് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ഇന്ന് അണക്കെട്ടിൽ പരിശോധനയ്ക്കെത്തും. കാലവർഷത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് സന്ദർശനം. അതിനുശേഷം 3 മണിക്ക് കുമളിയിൽ യോഗവും ചേരും. വിശദാംശങ്ങളാണ് ക്രിസ്റ്റി എം തോമസ് നൽകിയത്.